ഹലോ ഫ്രണ്ട്സ്, ഐക്യസ് മലയാളം വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ മച്ചമ്മന്റെ പതിവ് പോലത്തെ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഇതാ, ഏകദേശം 5 രൂപ വില മാത്രമുള്ള 35 ഗ്രാം ഉള്ള ഒരു മാംഗോ പുഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കമ്പനിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ പറയാ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇവിടെ വരുന്നത്. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാൻ ഇതാ ജസ്റ്റ് ഇങ്ങനെ മോളോട്ടേക്ക് ഇങ്ങനെ ഉയർത്തിയാൽ മാത്രം മതി. അയ്യോ, കുറച്ച് പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് പ്രശ്നമില്ല, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇത് എടുത്തു പഠിക്കാം. കണ്ടില്ലേ, നല്ല ജെല്ലി പോലെയുള്ള ഒരു മാംഗോ പുഡിംഗ് ആണ് വരുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ മുകളിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു മാംഗോ മുട്ടായില്ലേ പണ്ട് 1 രൂപക്കൊക്കെ വാങ്ങിയിരുന്ന അതേ ടേസ്റ്റ് ആണ് വരുന്നത്. അടുത്തതായി അൺബോക്സ് ചെയ്ത എല്ലാവരുടെ ഫേവറേറ്റ്, നമ്മുടെ കുട്ടികളുടെ മുതിരുടെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാൻഡി ആണ് ദ കിൻഡർ ജോയ്. അതും നമ്മുടെ ഇന്ത്യൻ എഡിഷൻ കിൻഡർ ജോയ് ആണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ അൺബോക്സ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം, ജസ്റ്റ് മുകളിലേക്ക് വലിക്കുക മാത്രം ചെയ്താൽ മതി. രണ്ട് പീസ് ആയിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ കളിപ്പാട്ടം, ഒന്നിൻ്റെ അകത്ത് ചോക്ലേറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് കളിപ്പാട്ടത്തിന്റെ സെക്ഷൻ ഓപ്പൺ ആക്കാം. ഏറെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതാ ആയിട്ടുണ്ട്. ഇതെന്ത് ജീവാന്ന് എനിക്ക് കിട്ടി മനസ്സിലായില്ല, മരപ്പട്ടിയാണെന്നാ തോന്നുന്നു. എനിവേ, നമ്മുടെ ഷോർട്ട് പീസിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും, ഷോർട്ട് പീസിൽ വെക്കാൻ പറ്റുള്ള ഇതിങ്ങനെ കടക്കുക ചെയ്യുക. ഇതാ വീണ്ടും ഒരു കിൻഡർ ജോയ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ചെയ്തപോലെ അൺബോക്സ് ചെയ്യാം. ഒന്നിൻ്റെ അകത്ത് ആസ് യൂഷ്വൽ ചോക്ലേറ്റ് ആയിരിക്കും, അതവിടെ മാറ്റിവെക്കാം. സോ അതിനുശേഷം നമ്മളിതാ വീണ്ടും ടോയുടെ സെക്ഷൻ അൺബോക്സ് ചെയ്യുന്നു. ഇപ്രാവശ്യം ഒരു യെല്ലോ കളറിൽ എന്തൊക്കെയാണ് കിട്ടിയത്. സോ നമുക്ക് ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കിയതിന് ശേഷം നല്ല വൃത്തിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? ഒരു പക്ഷിനാണ് ഞങ്ങൾക്ക് കേട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പാർട്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഈ പാർട്ട് ഇതിൻ്റെ എവിടെ വെക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. ഇവിടെ വെക്കണോ അതോ ഇവിടെ വെക്കണോ? എനിവേ, ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് ഒരു ബന്ധം മനസ്സിലായിട്ടുള്ളൂ. എനിവേ, നമ്മുടെ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൈകൻ പക്ഷിനെയാണ് എനിക്ക് എടുക്കിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഓക്കെയല്ല. കിൻഡർ ജോയ് വാങ്ങിയിട്ട് അതിൻ്റെ ചോക്ലേറ്റ് കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടെങ്കിൽ ഭയങ്കര മോശമല്ലേ. സോ നമുക്കിനി ചോക്ലേറ്റ് കഴിക്കാം. എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് വൈറ്റ് ചോക്ലേറ്റ്. സോ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു എന്താ പറയുക സ്പൂണും. സോ നമുക്ക് ചോക്ലേറ്റ് കഴിക്കാം. ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും കിൻഡർ ജോയ് ടേസ്റ്റ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അത്ര വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല, വളരെ ചെറിയ ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ വെറും 2-3 കിൻഡർ ജോയ് ഒരു വേറെ ഒരു മാംഗോ പുഡിംഗ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. പക്ഷേ എന്താണ് കാരണം വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ എനിക്കൊരു നല്ലൊരു ഫോൺ ക്യാമറ ഇല്ല. ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്യാമറ വെച്ചിട്ടാണ്. സോ അത് ഫോൺ ക്യാമറ വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണാൻ പറ്റുന്നത്. എപ്പോഴും അവൻ ഉണ്ടാകാൻ സാധ്യതയില്ല, അപ്പോൾ അവൻ്റെ സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഫ്യൂച്ചറിൽ ഒരു ക്യാമറ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കണ്ണിന് എന്തോ പറ്റിയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേറെ ഒന്നുമല്ല, ഐ ഇൻഫെക്ഷനായി. ഏകദേശം 2 ആഴ്ചക്ക് അടുത്താകാനായി. ഇനി മാറിയില്ല, അസുഖം മാറി, പക്ഷേ ഈ റെഡിഷ് കളർ മാറിയില്ല. ഫ്യൂച്ചറിൽ കുറച്ച് കുറച്ച് മെല്ലെ മെല്ലെ ആയിട്ട് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത് മൊത്തമായിട്ട് മാറാൻ ഏകദേശം 1 വീക്ക് എടുക്കുമെന്നാണ് പറഞ്ഞത്. സോ അതുവരെ കണ്ണിങ്ങ തന്നെയാണ് ഗൈസ്. പിന്നെന്താ പറയുക, ഫ്യൂച്ചറിൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും എത്തുന്നതായിരിക്കും. അതുവരെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തും. സോ ഇത്രയും നല്ല ഫ്യൂച്ചറിൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സയൻറ്റിസ്റ്റ്, മൈ യൂട്യൂബ് ചാനൽ ഐക്യസ് മലയാളം. ഇത്രയും നല്ല സപ്പോർട്ട് ഇത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ഗൈസ്.